أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وله ما سكن في الليل والنهار. وهو السميع العليم قل أغير الله أتخذ وليا قل أغير الله أتخذ وليا فاطر السماوات والأرض فاطر السماوات, يطعم يطعم فاطر السماوات والأرض وهو يطعم ولا يطعم وهو يطعم ولا يطعم Qul inni umirtu an akuna awwal man aslam Qul inni umirtu an akuna awwal aslam ولا تكونن من المشركين. قل اني اخاف إن عصيت ربي. قل اني اخاف إن عصيت ربي. عذاب يوم عظيم. <applause> من يصرف عنه يومئذ. من يصرف عنه يومئذ فقد رحمه. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ വിശേഷണങ്ങൾ ഇതൊക്കെ എത്രമാത്രം നമ്മൾക്ക് അറിയാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് വിശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കും നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കും അതേപോലെ ഭയങ്കരമായ സമാധാനവും നമുക്ക് ലഭിക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അള്ളാഹുവിനെ പരമേൽപ്പിക്കുവാനും കൂടുതൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാനും സാധിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സമാധാനം യഥാർത്ഥത്തിൽ ലഭിക്കുന്ന ആളുകൾ മുവഹിദീങ്ങളാണ് അത് അള്ളാഹു ലാറും നാഫിയും അത് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നതും നമുക്ക് പ്രയോജനം നൽകുന്നതും രണ്ടും അള്ളാഹുവാകുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവൻ എന്ത് പരീക്ഷണം വന്നാലും അത് അള്ളാഹുവിൻ്റെ അടുക്കുന്നാണെന്ന് അറിയുകയും എന്തനുഗ്രഹങ്ങൾ വന്നാലും അത് അല്ലാഹുൽ നിന്നാണെന്ന് അനു അറിയുകയും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയോ അതിൻ്റെ അപ്പുറത്തേക്ക് തേടുകയോ പ്രതീക്ഷിക്കുകയോ ഭരമേൽപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത കറകളഞ്ഞ നിഷ്കളങ്കമായ തൗഹീദ് ഒരാൾക്കുണ്ടാകുമ്പോൾ ഈ സമാധാനം അയാൾക്ക് എന്തിനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനമായി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഈ ഒരാശയം നമുക്ക് നൽകുന്ന ഒരു വിശേഷണമാണ് സെമിയ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാം കേൾക്കുന്നവൻ എന്നാണ് സെമിയ എന്നു പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ ഷേഖ് സാലിബിൻ ഹുസൈമി റഹ്മാ ഉള്ള ഈ വാക്കിനെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതേ സൂറത്ത് അൻമിൻ്റെ പതിമൂന്നാമത്തെ ആയത്തിന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഉത്തരം നൽകുന്നവൻ എന്നുകൂടെ അതിനർത്ഥമുണ്ട് എന്നാണ് കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉത്തരം നൽകുന്നവൻ ഞാൻ പറഞ്ഞെന്താ കേൾക്കൂലേ എന്ന് ചോദിച്ചാൽ കേൾക്കല്ല അവിടെ എന്താണ് അനുസരിക്കുക പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും നിസ്കാരത്തിൽ പറയും സമി അഹുലിമൻ ഹമിദ സമി അഹുലിമൻ ഹമിദ അപ്പം മിക്കവാറും ആളുകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെ വെച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചവനെ അള്ളാഹു കേട്ടു എന്നാണ് അപ്പോൾ അള്ളാഹു സ്തുതിച്ചാലേ കേൾക്കൂ അതല്ല അതിൻ്റെ അർത്ഥം അതായത് അള്ളാഹുവിനെ സ്തു അള്ളാഹുവിനെ സ്തുതിക്കുന്ന അള്ളാഹുവിനെ വാഴ്ത്തുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവൻ്റെ അള്ളാഹു എന്തിയും ഉത്തരം നൽകുന്നതാണ് അവൻ ചെയ്യുന്ന ആ നന്മകൾക്ക് അള്ളാഹു അവൻ എന്തിനും ഇജാപത്ത് നൽകും പ്രതിഫലം നൽകും അതിന് ഫലമുണ്ടാകും എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അപ്പോൾ സെമീഴ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ എന്ന് മാത്രമല്ല കേട്ടാൽ അതിന് ഇജാപത്ത് നൽകുന്നവൻ മുജീബ് ഉത്തരം നൽകുന്നവൻ എന്നുകൂടെ അതിൻ്റെ ആശയത്തിലുണ്ട് ലാ ല ബിഹ അവരത് കേൾക്കുന്നില്ല കാതുകളെ കൊണ്ട് എന്ന് പറയുമ്പോൾ അവരാ അവരതീനെ മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നാണ് അവിടെയൊക്കെ അർത്ഥമുള്ളത് അപ്പോൾ അതെല്ലാം കേൾക്കും പിന്നെ മറ്റൊന്ന് രണ്ടാമത്തൊരു വിശേഷണമാണ് അൽ അലീം അൽ അലീം അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ല അറിയുന്നവെന്നാണ് നേരത്തെ സമിയ എന്ന് പറഞ്ഞതിന് ഇമാം സയദി കൊടുത്ത അർത്ഥമാണ് ഈ തഫസീർ സാദിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ അത് ശരിക്കും അതിൻ്റെ അർത്ഥങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ ഒരു പ്രത്യേകത അതായത് സമീന്ന് ഈ ജമീൽ അസ്വാത്ത് എല്ലാ ശബ്ദങ്ങളും കേൾക്കും ലോകത്തൊരു നിമിഷം ഏതെല്ലാം ജീവജാലങ്ങൾ എന്തെല്ലാം ജീവനുള്ളതും അചേതനവുമായ എന്തൊക്കെ വസ്തുക്കൾ അതിൻ്റെ മുഴുവൻ ശബ്ദവും ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് കേൾക്കൂലല്ലേ നമ്മൾ നമുക്ക് ദൂരത്തിൻ്റെ പരിധിയുണ്ട് ശബ്ദത്തിൻ്റെ ശക്തിയുടെ പരിധിയുണ്ട് പല പരിധിയുണ്ട് ഉണ്ട് പക്ഷെ ഒരു പരിധിയില്ലാതെ കടലിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ കേൾക്കുന്നവൻ കേൾക്കുക മാത്രമല്ല അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നിർവഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എത്ര വിശാലമാണ് സെമിയ എന്നതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് എൻ്റെ എന്തേ പറഞ്ഞു അല്ലേ അഖ്ദിലാബി ബി തഫന്നുൽ ഹജാത്ത് എല്ലാവർക്കും പറയാനുള്ളത് ഒന്നല്ല നമ്മൾ പത്താളെ നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പത്ത് കാര്യമല്ലേ പറയണത് ഒരേ സമയത്തല്ലേ പറയണത് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ബാക്കി അജ്ജ് കർമ്മങ്ങളൊക്കെ അറഫയിൽ എല്ലാവരും പാടെ വരുന്നത് ഒരേ സമയത്താണ് എത്ര ജനറേഷൻ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം എൺപത് ലക്ഷം ആൾക്കാർ ഒരു കോടി ആൾക്കാർ എന്തു ചെയ്യണം ഒന്നിച്ച് അവനവൻ്റെ കാര്യം പറയണത് മുഴുവൻ കേട്ട് ഉത്തരം നൽകിയാന്ന് പറയുന്നതാണ് അള്ളാഹു അതുകൊണ്ടാണ് മഹാന്മാരും പിന്നെ ഔലിയാക്കന്മാരും ഒക്കെ ഇതേമാതിരി കേൾക്കും എന്നറിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ പരിധിയില്ലാത്ത കേൾവി നമ്മൾ അവർക്ക് ചാർത്തി കൊടുക്കണം അത് ഓൽക്ക് കിട്ടാതെ ഓൽക്കിത് കഴിയൂലല്ലോ എല്ലാ ഭാഷയും മനസ്സിലാവണം എവിടെ വിളിച്ചാലും കേൾക്കണം എപ്പോഴും അറിയണം അങ്ങനെയല്ലേ അത് അള്ളാഹിൻ്റെ കേൾവല്ലേ അത് ഒലക്കു വകവെച്ച് കൊടുത്താൽ കഴിഞ്ഞില്ലേ ദൗഹീദിൻ്റെ കാര്യം കഴിഞ്ഞില്ലേ അവിടെ തന്നെ പിന്നെ അടുത്ത് പറഞ്ഞ ഏതാണ് അൽ അലീം അൽ അലീം അൽ അലീം എന്ന് എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് പറഞ്ഞാൽ എന്തൊക്കെ ഇപ്പം നിലവിലുണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് അറിയും അല്ലേ ഇനി ഈ നിമിഷത്തിൻ്റെ അപ്പുറത്തുള്ളതൊന്നും ലോകത്ത് ആർക്കും അറിയില്ലല്ലോ ലോകത്ത് ആർക്കും അറിയില്ല ഇതുവരെ ഉള്ളതൊക്കെ അള്ളാഹുവിൻ അറിയാം ഒമാക്കൂൻ ഈ നിമിഷം എന്തൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അവനറിയാം ഒമാല മക്കുൻ സംഭവിച്ചിട്ടില്ലാത്തതും അവന് അറിയാം ഇനി ലൗഖാന എങ്ങനെ അവൻ അറിയാം അൽ മുത്തലിഹിൻ പ്രത്യക്ഷവും പരോക്ഷവുമായ സർവ്വകാര്യങ്ങളും കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് ആര് അള്ളാഹു അപ്പം എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര വിശാലമാണ് അർത്ഥം അപ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാറ്റിനും കഴിയുന്ന ചോദിച്ചാൽ ഉത്തരം നൽകുന്ന എപ്പോൾ വിളിച്ചാലും കേൾക്കണ എവിടുന്ന് വിളിച്ചാലും കേൾക്കണ എന്തും മനസ്സിലാകുന്ന ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇവിടെ ആശങ്കപ്പെടാൻ എന്താണുള്ളത് എന്നാണ് വലഹു മാ മാസി വന്നഹാർ മാസി വന്നഹാർ വലഹു അവൻ്റേതാണ് ഈ അവൻ്റേതാണ് എന്ന് അറബി ഭാഷൻ്റെ നിയമങ്ങൾക്കനുസരിച്ചു കൊണ്ട് കർമ്മത്തെ ഒബ്ജക്റ്റിനെ മഫ്റൂലും ബിഹി എന്നറിയാൻ അറബിയിൽ അതിനാദ്യം പറഞ്ഞാൽ അവിടെ ഒരു മാത്രം എന്നുള്ള അർത്ഥമുണ്ടത് അതാ നമ്മൾ നഹ്ബുദുഖാന്നല്ലേ നമ്മൾ പറയാം ഇയാക്ക നബുദൂ എന്ന് പറയാം എന്ന് ആദ്യം പറഞ്ഞു പിന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നുള്ളൂ ശരിക്കും അറബി പറയുന്നത് നഹുദുഖാ എന്നാണ് ഞങ്ങൾ ആരാധിക്കുന്നു നിന്നേന്നാണ് നിന്നേന്ന് ആദ്യം പറഞ്ഞാൽ അവിടെ മാത്രം എന്ന അർത്ഥം പറയണമെന്നാണ് കാരണം അള്ളാഹുവിനെ എന്നുള്ളതിനെ അവിടെ എന്ത് ചെയ്തു ഹസ്റുണ്ട് പ്രത്യേകമാക്കി ഇവിടെ നോക്കുന്ന തുടക്കം വലഹു എന്നാണ് അവനുണ്ട് അവനുള്ളതാകുന്നു അവൻ്റേതാണ് മാസക്കന ഫില്ലയിലി വന്നഹാർ എന്താണ് പകലിലും രാത്രിയിലും അടങ്ങുന്നതെല്ലാം സക്കന അടങ്ങി ഹറക്കാരൻ ചലിച്ചു എന്നാണ് ചലിച്ചു എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് എന്താണ് അടങ്ങി എന്നല്ല വലഹു മാസക്കന ഫില്ലയിലി വന്നഹാർ രാത്രിയിലും പകലിലും അടങ്ങുന്നതെല്ലാം രാത്രിയിലും പകലിലും അടങ്ങുന്നതെല്ലാം അവനുള്ളതാണ് ഇവിടെ രാത്രിയിലും പകലിലും അടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അൽ മഹ്ലൂഖാത്തു കുല്ലുഹ എന്നാണ് എല്ലാ സൃഷ്ടികളും അതിൽ പെടുന്നതാണ് അതമിഹാ വജിന്നിഹാവോ മല ഏക തികാവോ ഹൈവാനാ തിഹാവോ ജമാതാ മനുഷ്യൻ ജിന്ന് മലക്ക് എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്തവയും എല്ലാം അതിലെന്ത് ചെയ്യും ഉൾപ്പെടുന്നതാണ് അപ്പം എല്ലാതും എന്ന് പറയാൻ വേണ്ടി അള്ളാഹു എന്തു ചെയ്യാണ് രാത്രിയിലും പകലിലും പെടാത്ത ഒന്നും ഇവിടെയില്ല അതുകൊണ്ട് എല്ലാറ്റിനെയൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് എന്തു പറഞ്ഞത് വലഹുമാ സക്കന ഫില്ലയിലി വന്നഹാർ അവൻ്റേതാണ് രാത്രിയിലും പകലിലും ഒതുങ്ങുന്നതെല്ലാം അടങ്ങുന്നതെല്ലാം സക്കന അടങ്ങ വഹുവസമിയോ അലീം അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ എല്ലാം അള്ളാഹുവാണ് എന്തു ചെയ്യണത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഫൻ ഫൽക്കുല്ലു ഹൽക്കിൻ എല്ലാ സൃഷ്ടികളും അതെന്താണ് അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാകുന്നു എല്ലാം ആ രക്ഷിതാവിന് കീഴൊതുങ്ങുന്നതാണ് എല്ലാം അവൻ്റെ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ എന്താണ് വരുന്നവയാണെല്ലാം അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സൃഷ്ടിപ്പും നിയന്ത്രണവും അവനാകുന്നത് കൊണ്ട് തന്നെ അവനല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിക്കാണത് യോജിക്കാൻ കഴിയാന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മുതബിറുൽ മാലിക് അല്ലാറു നാഫ്യാൾ എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാറ്റിൻ്റെയും അധിപനായ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ആരാധിക്കാൻ പറ്റുള്ളൂ അവനെ അവനെ അവനെയാണ് സ്നേഹിക്കേണ്ടത് അവനെയാണ് ഭയപ്പെടേണ്ടത് അവനി നിന്നാണ് എല്ലാം പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ആ ആയത്തിൻ്റെ ആശയം അതാണ് തൊട്ടടുത്ത ആയിരത്തിൽ പതിനാലാമത്തിൽ ചോദിക്കുന്നത് വലിയ വൽ ചോദിക്കുക ഈ മുഷിഖിങ്ങളോട് പ്രവാചകരെ താങ്കൾ ചോദിക്കണം അത്തൻ ഖൈറല്ലാഹി അത്തഹിദു വലിയൻ എന്താണ് ഞാൻ അള്ളാഹുവല്ലാത്തവരെ അള്ളാഹുവല്ലാത്തവരെ ഞാൻ രക്ഷകർത്താവായി വെക്കുകയോ എന്നാണ് വലിയ നന രക്ഷകർത്താവ് എൻ്റെ രക്ഷകനായി ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാളെ വെക്കുകയോ ഒരു രക്ഷകനെ ഞാൻ സ്വീകരിക്കുകയോ ആരാണ് അള്ളാഹു ഫാത്തരി സമാവാത്തി വല്ലറ് ആകാശഭൂമികളെ സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലാഹുവല്ലാത്ത ഒരാളെ അള്ളാഹുവിനു പുറമെ മറ്റൊരാളെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയോ എന്നാണ് എന്നിട്ട് അല്ലാഹുവിൻ്റെ വിശേഷണമായി ഇവിടെ പറയുന്ന കാര്യമാണ് വഹുവ വഹുവയുത്തയുമു വലായുത്തം ചിന്തിച്ചാൽ അറ്റല്ലാത്ത ഒരു പ്രയോഗമാണത് അത്ത അമയുത്തഴയുമാണ് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകപ്പെടുന്നില്ല എന്നാണ് ആരും അള്ളാഹുവിന് ഭക്ഷണം നൽകേണ്ടതില്ല എന്നാൽ പ്രപഞ്ചത്തിലെ ഭക്ഷണം കഴിക്കുന്ന എന്തെല്ലാഹുണ്ടോ അവയെ അവക്കെല്ലാം ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് വഹുവ റാസിഖ് ലി ജമീൽ എന്നാണ് മിൻ ഹാജത്തിള്ളാഹുവിന് ഒന്നും അവരിന്ന് ആഗ്രഹമല്ല വമാ മിൻ വമാ ഐ ഉരീദും അവരിന്ന് ഞാൻ ഭക്ഷണം പ്രതീക്ഷിക്കുന്നില്ല അവർ എന്നെ ഭക്ഷിപ്പിക്കേണ്ടതുല്ല എന്നാണ് ഇതിൻ്റെ വിശദീകരണം പറയുമ്പോൾ പിന്നെ ഷെയ്ഖ് ഹുസൈമിറഹ്ലെ തഫ്സീലൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഭക്ഷണം കൊടുക്കാറുണ്ടാ നമ്മുടെ മനസ്സിലെന്തേ വരുവുള്ളു വെച്ചാൽ തിന്നാൻ ഒരു സാധനം വായേക്ക് എത്തിക്കാന്നല്ലൂ ഏയ് ഇപ്പം ഈ വെൻറ്റിലേറ്റർ എന്തിനാണ് ഇടുന്നത് വെൻറ്റിലേറ്റർ ഇടണത് ഇവിടുത്തെ ഓക്സിജൻ ഭൂമി ഇത് നഷ്ടപ്പെട്ടു പോയിട്ടല്ല പക്ഷേ ഈ ഓക്സിജൻ സ്വീകരിച്ച് ശരീരത്തിലേക്ക് അത് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തള്ളിക്കേറ്റി കൊടുക്കുകയാണ് എന്തു ചെയ്യണത് ചെയ്യണത് ശരിക്ക് അപ്പോൾ തരാം ഇവിടെ വായുണ്ടായാൽ പോരാ അത് സ്വീകരിക്കാനുള്ള അവസ്ഥ എന്തിനു വേണം ഇവിടെ ഭക്ഷണം ഉണ്ടായാൽ പോരാ ഭക്ഷണം ചെന്നിട്ട് അത് ദഹിച്ച് അത് എത്തേണ്ടോടത്തെത്തി ആവശ്യമുള്ളത് സ്വീകരിച്ച് ആവശ്യമില്ലാത്തതിനെ നിരാകരിച്ച് ആവശ്യത്തിൻ്റെ അളവിൽ മാത്രം ശേഖരിച്ച് എക്സ്ട്രാ വരുന്നതിനെ സ്റ്റോക്ക് ചെയ്ത് എന്തൊക്കെ സംവിധാനം ഭക്ഷണം കഴിക്കാറുണ്ട് എന്തൊക്കെ സംവി ശരിക്കും നമ്മളുടെ നമ്മുടെ ശരീരത്തെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തുപയോഗിച്ചിട്ട് നമ്മളെ ഡയറ്റ് ഉപയോഗിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഭക്ഷണം അതിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിൻ്റെയും അവസ്ഥക്കനുസരിച്ച് പോഷകങ്ങളും അളവിനുസരിച്ചുമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മനുഷ്യന് ഒരു അസുഖം വരാല്ല എന്നാണ് അതുകൊണ്ടാണ് ഞാസം പറഞ്ഞത് എല്ലാ അസുഖത്തിൻ്റെയും മാതാവ് അയറാന്ന് പറയാൻ കാരണം അതിൻ്റെതാണ് യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നം അപ്പോൾ മനുഷ്യനെന്താ വെച്ചാൽ അത്രമാത്രം ആർത്തിയും അത്രമാത്രം അവൻ്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ് ഷുഗർ ഉള്ളവനേക്കാർ ഏറ്റവും അധികം മധുര ഇഷ്ടം ഒരു കൺട്രോളും ഇല്ലാത്ത ജീവിതമാണ് മനുഷ്യൻ ഈ കൺട്രോളില്ലാത്തത് കൊണ്ട് നമ്മുടെ ഇച്ഛകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് രോഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണം വിട്ടു പോവാനുള്ള അടിസ്ഥാന കാരണം ഇപ്പം പറഞ്ഞ് അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഭക്ഷണം എന്തെങ്കിലുമൊക്കെ തിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു കയറ്റിയാലും അതുകൊണ്ട് ഇത്തിരി അപകടം കുറഞ്ഞ് നമ്മൾ നിലനിൽക്കണം എന്തുകൊണ്ടുവച്ചാൽ പടച്ചോൻ്റെ ചില കൺട്രോളും സംവിധാനവും ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണത് കൊണ്ടാണ് എന്ത് ചെയ്യണത് നമ്മൾ ഇങ്ങനെ നിലനിന്ന് പോകണം ഇല്ലെങ്കിൽ ഇത്തിരി എന്ത് ചെയ്യില്ല നിലനിന്ന് പോകുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭക്ഷണങ്ങൾ വായിക്കത്തിക്കണത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഇതിൻ്റെ സംവിധാനങ്ങളെയും ഇതിൻ്റെ വിസർജന പ്രക്രിയകളെയും ഒക്കെ നിയന്ത്രിക്കുന്നവനാണ് ആര് അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്റെ കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ടാ ഭക്ഷണം ഉണ്ടാക്കണം അമ്മ അത് കൊടുക്കണം അളവിന് കൊടുക്കണം കൊടുക്കുമ്പോൾ വെള്ളം കൊടുക്കണം ആവശ്യത്തിന് കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒരു ഭക്ഷണം കൊടുക്കുക പറഞ്ഞാൽ പടച്ചോം ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര വിശാലമായിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള് വഹുവുത്രയും അവരാണ് എന്തൊക്കെ ഏതൊക്കെ എന്തൊക്കെ സാധനമാണ് കഴിക്കണത് എന്തൊക്കെ ഭക്ഷണമാണ് ഒരു കടലിലൊരു മത്സ്യം അല്ലെങ്കിൽ കരയിലൊരു ജീവി ജന്തുജാലങ്ങൾ അവറ്റൊക്കെ ഭക്ഷണ രീതികൾ വേസ്റ്റുകൾ മാത്രം തിന്നാൻ ഒരു വർഗത്തെ അത് എന്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ക്രമങ്ങൾ എന്നാലോചിച്ചാൽ നമുക്ക് അതല്ലാത്ത അത്രയും വിശാലം അപ്പോൾ അള്ളാനെ പറ്റി പറയുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചടക്കുന്ന ആൾക്കാരുണ്ട് വഹുവയുത്രയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം ആരാണ് ഉല്പാദിപ്പിക്കുന്നത് ആരാ കൊടുക്കുന്നത് അവനാണ് ഭക്ഷണം നൽകുന്നവൻ ഐ അള്ളാക്ക് ഒന്നും നമ്മളിന്ന് ആവശ്യമില്ല എന്നിട്ട് അല്ല എല്ലാവർക്കും എന്ത് ചെയ്യാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഒരു ഉപകാരമോ ആവശ്യമോ അടിമകളെ കൊണ്ട് അള്ളാക്ക് ഉണ്ടോ നമ്മളിന്നൊന്നും അള്ളാഹ്ക്ക് ഒരു പ്രയോജനം അള്ളാഹ്ക്ക് കിട്ടൂല അല്ലാ ഖനിയാണ് എന്നിട്ടാണ് അള്ള എന്ത് ചെയ്യണത് ഈ പ്രപഞ്ചത്തെ മുഴുവനും എന്നാണ് അതാണ് ബഹുവയുദ്ധം വലായുദ്ധം വലായുദ്ധം അവൻ എന്തു ചെയ്യുന്നില്ല പിന്നെ ഭക്ഷിപ്പിക്കപ്പെടുന്നില്ല എന്ന് അവൻ എല്ലാത്തിനെയും ഭക്ഷിപ്പിക്കുന്നു അവനാകട്ടെ ഭക്ഷണം നൽകുന്നു അവന് ഭക്ഷണം നൽകപ്പെടുന്നുമില്ല എന്നിട്ടും നിങ്ങൾക്കൊക്കെ തിന്നാൻ തന്നിട്ടും നിങ്ങൾ അള്ളാഹുവല്ലാത്തവനെ എന്താകുന്നു രക്ഷകനായി സ്വീകരിക്കുന്നു അള്ളാഹു വല്ലാത്തവർ പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്നു അവൻ ഭക്ഷണം നൽകുന്നു അവൻ ആരും ഭക്ഷണം നൽകുന്നു ഇല്ലെങ്കിൽ അവന് ഭക്ഷണം നൽകപ്പെടുന്നില്ല എന്നർത്ഥം എന്നിട്ട് നിർബന്ധമായും നബി സലല്ലാഹു അലൈ വസലമയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് കുൽ നബിയെ പറയുക ഇനി ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അഖൂന ഞാനായിത്തീരാൻ മൻ അസ്ലമ മൻ അസ്ലമ മുസ്ലിമാകുന്ന ഒന്നാമത്തവൻ അബ്വുലെന്നാൽ മുസ്ലിമാകുന്ന ഒന്നാമത്തവൻ മുസ്ലിമാകുന്ന ഒന്നാമത്തവൻ മുസ്ലിമാക എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിമാക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക അള്ളാഹു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കീഴൊതുങ്ങി ജീവിക്കുക പടച്ചോനെ അംഗീകരിച്ച് പടച്ചോം പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നതിനാണെന്ത് പറയാ മുസ്ലിം മുസ്ലിമാകുക എന്ന് പറയാ അവവലുമൻ അസ്ലം വല തെക്കൂന മിനൽ മുഷീൻ നീ ബഹുദൈവ വിശ്വാസികളിൽ ഒരിക്കലും നീ പെട്ടുപോകരുതെന്നാണ് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന അവരോട് പ്രാർത്ഥിക്കുന്ന അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരാളായി നീ ഒരിക്കലും എന്തു ചെയ്യരുത് മാറരുത് എന്നാണ് കുൽ ഇന്നി ഉമിർത്തുഅന അവലമൻ അസ്ലം വല തെക്കൂന മിനൽ ാണ് അപ്പോൾ അത് അള്ളാൻ്റെ റസൂലിനോട് എന്താണ് കീഴൊതുങ്ങാൻ വേണ്ടി പറയണുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം ബാധ്യത ആ വിഷയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും നമ്മുടെ പരിശ്രമങ്ങൾ എന്തിനാണ് അറിയോ എല്ലാ സമയത്തും നമ്മൾ പരിശ്രമിക്കണമെന്താ വെച്ചാൽ പടച്ചോൻ പറയണ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും കൂടുതൽ കൂടുതൽ അവൻ്റെ കൽപ്പനകളും അവൻ്റെ നിയമങ്ങളും അനുസരിക്കാനുമാണ് നമ്മൾ ഓരോ സന്ദർഭത്തിലും കൂടുതലായി ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് അള്ളാഹുവിനുള്ള താകത്ത് അനുസരണം ഇമാം ഷേഖുല്ലിസ്ലാം ഇബിനിയ റഹമുല്ല പറഞ്ഞല്ലോ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അഖവാലുകൾ വാക്കുകൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കുകൾ പറയാം അള്ളാഹു തൃപ്തിപ്പെടുന്ന അമാലുകൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ ആലോചനകൾ എല്ലാം എന്തിയും എല്ലാത്തിൻ്റെയും ഒരു സമ്പൂർണമായ രൂപമാണ് അള്ളാഹുവിനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ കാര്യത്തിലും പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുക അപ്പോൾ ഒരു ഒരു ആൾ ഇന്ന് എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഒരാളെ പറ്റി അയാളെ ഏകദേശം ഒരു മന്ത്ലി ഒരു അറുപതിനായിരം ത്തിൻ്റെ അടുക്കൽ രൂപ മന്ത്ലി ഗവണ്മെൻറ്റ് സാലറി വാങ്ങുന്ന ആളാണ് മനസ്സല്ലേ അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിലെ ക്ലർക്ക് പറയുകയാണ് ക്ലർക്കിനോട് ചെന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ് ഈ വർഷത്തിൽ ടാക്സ് അടക്കണല്ലോ അപ്പോൾ ടാക്സ് അടക്കുമ്പോൾ നല്ലൊരു സംഖ്യ ഉണ്ടാവും അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താ വെച്ചാൽ മാസത്തിൽ മാസത്തിൽ ഒരു ചെറിയ സംഖ്യ കൊടുക്കും ഇപ്പോൾ ഒരു വർഷത്തിൽ അടക്കേണ്ടത് ഒരു എൺപതിനായിരം രൂപയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു എണ്ണായിരം വെച്ച് എല്ലാ മാസവും അങ്ങനെ അടച്ചാൽ പിന്നെ ടാക്സ് കണക്കൂട്ടുമ്പോൾ ഒന്നും അടക്കാണ്ടാവില്ല ചിലപ്പം കൂടി കിട്ടാനേ കാലം അപ്പോൾ ഇയാൾ ആകെ അടക്കണത് ഇയാളൊരായിരം രണ്ടായിരം രൂപയാണ് അപ്പോൾ അയാൾ പറയാം ആ രണ്ടായിരം രൂപ അടക്കാതിരിക്കാൻ എന്തെങ്കിലും എന്ന് അതായത് അതൊന്നായിട്ട് ആ സമയത്ത് അടച്ചാൽ മതിയോ അപ്പം ഇത് ഈ അറുപതിനായിരം ഉപയ്യ ശമ്പളം കിട്ടിയിട്ട് ഈ രണ്ടായിരവും കൂടി അടക്കാതിരുന്നിട്ട് അതും കൂടിയും എന്തു ചെയ്യണം ഉപയോഗിക്കാൻ കിട്ടണം എന്ന് പറയുന്നത് എന്താണ് ഞാൻ അയാൾ ചോദിച്ചത് അപ്പോൾ അയാൾ മറുപടി എന്താ അറിയോ അയാൾ ലോൺ എടുത്തതാണ് അപ്പം ലോൺ എടുത്തിട്ട് വർഷത്തിൽ ഈ അറുപതിനായിരം റുപ്യ അടച്ചിട്ടും തീരാത്ത ലോണൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ സത്യത്തിൽ ഞാൻ അയാളെ പിന്നെ ആളെ കഷ്ടപ്പാടുകൾ ഇയാളിങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ ഓഫീസിലേക്ക് ഇറക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ചോ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കണമെന്ന് വെച്ചാൽ പടച്ചോൻ പറഞ്ഞ പടച്ചോന് കീഴ്പ്പീടുക വലഹു അസ്ലമ അന്ന് പറഞ്ഞതിന് നമ്മൾ കീഴ്പ്പെടാതെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആകാന്ന് വിചാരിക്കണത് കംപ്ലീറ്റ് നിയന്ത്രണം നമ്മുടെ ശ്വാസത്തിൻ്റെ നിയന്ത്രണം പോലുള്ള അള്ളാഹുവിൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മളെങ്ങനെയാണ് അത്ര നമ്മളൊരു വൈകാരികമായോ പിഴവിലോ ഒക്കെ പറ്റിപ്പോകാം അതല്ല നമുക്ക് അങ്ങനെ എങ്ങനെയൊരു തീരുമാനം എടുക്കാൻ പറ്റുക എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുക പടച്ചോനല്ല ഇതൊക്കെ ചെയ്യണ് അപ്പം ആ പടച്ചോനൊരിക്കലും ഇഷ്ടമല്ലാത്തൊരു തീരുമാനം നമ്മളെങ്ങനെ എടുക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പം അങ്ങനെ എടുത്തൊരാള് ഓൻ എങ്ങനെ രക്ഷപ്പെട്ടു പോരും വളരെ പ്രയാസം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വശ കുറച്ചൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ഒന്ന് മറുകണ്ഠം ചാടിയാൽ എൻ്റെ കാര്യം രക്ഷപ്പെട്ടു പോകും എല്ലാവരും വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചാടുമ്പോൾ ആലോചിക്കണം രക്ഷപ്പെടുത്തേണ്ടവൻ ആരാണ് അല്ലേണേ അള്ളാക്ക് ഇഷ്ടമല്ലാത്ത ഒരു വഴിക്ക് നീങ്ങിയിട്ട് അള്ള രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എൻ്റെ ുള്ളത് എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങ അതേ എനിക്ക് പറ്റൂ അതേ എനിക്ക് പറ്റൂ നിങ്ങൾ ഇന്നെന്തോ ചെയ്തോളിയും എനിക്ക് പടച്ചോം പറഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അതാ പറയുന്നത് മുസ്ലിങ്ങളോട് കുൽ ഇന്നി അൻ അക്കോന അവലം അനസ്ലം കീഴ്പ്പെടുന്നവരിൽ ഒന്നാമത്തവൻ ഞാനാവണമെന്നാണ് എൻ്റെ കൽപ്പന അതുകൊണ്ട് ഒന്നാമനാകണ്ട ഞാൻ അള്ള പറഞ്ഞീന്ന് എന്തെങ്കിലും വ്യതിചരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾ എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ബഹിഷ്കരിച്ചിട്ടോ ഒന്നും പ്രലോഭിപ്പിച്ചതിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ പറ്റില്ല ഒരാ തെക്കൂനെ മുന്നിൽ മുഷിരിക്കും നിങ്ങൾ ബഹുതി വിശ്വാസിയിൽപ്പെട്ടവരാകുകയും ചെയ്യരുത് എന്നാണ് അടുത്തതെന്താണ് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു ഇൻ ഇൻതു ഇൻ അസൈതുറബ്ബി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനി അനുസരണക്കേട് കാണിച്ചാൽ ഇവിടെ അനുസരണക്കേട് യഥാർത്ഥം ഷിർക്കാണെന്നാണ് പറയണത് ഷിർക്ക് അനുസരണക്കേട് ഹറാമിലാകുമ്പോൾ ഹറാമാകും ഷിർക്കിലാകുമ്പോൾ ഷിർക്കാകും എല്ലാം അനുസരണക്കേടാണ് പക്ഷെ ഷിർക്കിലുള്ള അനുസരണക്കേട് എന്താണ് ഏറ്റവും വലിയ അപ്പോൾ എൻ ഒരിക്കലും അള്ളാഹു പുറത്തു തരാത്ത തെറ്റായതുകൊണ്ടാണ് ഞാൻ എൻ്റെ രക്ഷിതാവിന് അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ ഒരു വമ്പിച്ച ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം ഏറെ നേരകത്ത് കണ്ട് പോകും ഷിർക്കൺ ചെയ്താൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നലെ മാസീയത്ത വിഷിർക്ക് ഷിർക്കിലുള്ള മാസീയത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തൂ ജബുൽ ഹുലൂദ ഫിന്നാർ നരകത്തിൽ ശാശ്വതനാകുന്നതാണ് വസുഖുൽ ജബ്ബാർ അള്ളാഹുവിൻ്റെ കോപത്തിനെന്തിയും വിധേയമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഷിർക്കാണ് നമ്മൾ അധികം സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം നരകം കൊണ്ട് പരിഹരിക്കാത്ത വിഷയമാണ് ശിർക്ക് എല്ലാം നരകം കൊണ്ട് പരിഹരിക്കും അറാമ് ചെയ്തോന് നരകത്തിൽ കിടന്നാൽ എന്തിയും ആ നരക ശിക്ഷ കൊണ്ട് അയാളുടെ പാപങ്ങളെന്തു ചെയ്യും ഇല്ലാതാകും അവസാനത്തെ ചാൻസാണ് നരകത്തിന് പറ്റുവെന് പക്ഷേ നരകത്തിൽ കടന്നാലും ഒരാളുടെ ശിർക്കെന്ന പാപം എന്താവൂല ശിക്ഷ കൊണ്ട് പരിഹരിച്ചു പോകില്ല അതുകൊണ്ടാണ് ഹുലൂദാറുള്ളത് നരകത്തിൽ ശാശ്വതനാവുന്നത് കൊണ്ടാണ് പല ഉണ്ട് തൗഹീദുള്ള ആൾക്കാർക്ക് അള്ളാഹ് റസൂലിൻ്റെ ഷഫാത്തിൻ്റെ കുറേ ആൾക്കാർ ഷഫായത്തുകളുണ്ട് പല ശഫായത്ത് പല രൂപത്തിലുള്ള ശഫാത്തുകളുണ്ട് മരിച്ചുപോയ ചെറിയ കുട്ടികൾ ശഫായത്ത് ചെയ്യുമെന്ന് പറയുന്നു പല ശഫായത്തുകളുണ്ട് അതൊക്കെ അള്ളാ അനുവദിച്ചു കൊടുക്കുന്ന ഷഫായത്തുകളാണ് പക്ഷെ ആ ഷഫാത്തുകളൊന്നും പലപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ അത് ആരാണ് ഷിർക്കീനാൾ അതുകൊണ്ട് ഷിർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നർത്ഥം അതാണ് ഇവിടെ പറയുന്നത് കുൽ ഇന്നി അഹാഫു ഇൻ അസൈത്തുർ റബ്ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസിയാൻ അതാണ് കാരണം ബാക്കിയിലെ തെറ്റുകൾക്കൊക്കെ എന്താ വെച്ചാൽ കുറേ ചെറിയ തെറ്റുകളൊക്കെ നന്മ വർദ്ധിപ്പിക്കുമ്പോൾ നന്മ കൊണ്ട് മായിഞ്ഞു പോകും പല പരിഹാരങ്ങളുണ്ട് പക്ഷെ പരി അപരിഹാര്യമായ ഒരു പാപം എന്താണ് ഷിർക്കാണ് ഇന്ന ഷിർക്കല്ലുൽമുൻ അത് ഏറ്റവും വലിയ പാപാണ് ഇൻഷ്റക് ലൈബത്ത് അന്നാമലും കർമ്മങ്ങളൊക്കെ പോകും അതാണ് ഇവിടെ പറയണത് ഇൻ അസൈ തുറബി അതാബയോ മിൻ അദീം എൻ്റെ രക്ഷിതാവിന് ഞാൻ എതിർ പ്രവർത്തിച്ചാൽ ഞാനെന്ത് ചെയ്യും ഒരു മഹത്തായ ദിവസത്തെ ശിക്ഷയെ ഞാൻ എന്തു ചെയ്യുന്നു ഭയപ്പെടുന്നു എന്നാണ് ഈ പറയുന്നത് അത് ഉണ്ടാവും ഹുലൂദുൻ നാറുണ്ടാവും അല്ലാൻ്റെ ശിക്ഷ ഭയപ്പെടുന്ന ഒരു ദിവസമാണത് വയുഹ്ദറു എഹാബവും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാകുന്നു അതാണ് അടുത്തായത് മൈ യുസ്റഫ് അൻ ഹുയോമ ഇതിൻ മൈ യുസ്റഫ് അൻ ഹുയൗമ ഇതിൻ അന്നത്തെ ദിവസം ആരിൽ നിന്ന് ആരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നുവോ അന്നത്തെ ദിവസം ആരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നുവോ ഫഹിമഹു ഫക്ത് റഹിമഹു അവൻ കരുണ ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാൻ്റെ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്ന് എന്തു ചെയ്യാണ് ഒഴിവായി പോവലാണ് നമ്മൾ പിന്നെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് കാരണം മനുഷ്യൻ്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് എവിട്ടയും സഹായത്തിൻ്റെ കൈകളുണ്ട് നമ്മൾ എവിടെ ചെന്നാലും എന്തുണ്ടെച്ചാൽ ഒരു കുടുങ്ങിണർ ഘട്ടം വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ക്രമം അതാണ് ചിലപ്പോൾ ആരുമില്ലാത്തവർക്കാകും ഏറ്റവും വലിയ സഹായം കിട്ടുക ഇപ്പോൾ ഒരു സാമാന്യം ഒരു കുടുംബത്തിലൊരു രോഗിയുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ നാട്ടിൽ സഹായിച്ചോളന്നുണ്ടാവില്ല ഒരു ഗതിയില്ലാത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും അയാൾക്ക് കോടികൾ കിട്ടും അതുകൊണ്ട് എന്തറിയോ ഒരു പരസഹായത്തിൻ്റെ ലോകമാണ് ദുനിയാവ് എന്നാലും ഈ പരലോകമെന്ന് പറഞ്ഞാൽ യൗമല തംലിക്കു നെഫ്സുല്ലി നെഫ്സാണ് അത് നമുക്കൊന്ന് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണത് ഏയ് ഇപ്പം നമ്മളൊരു ആസ്പത്രി കിടക്കുമ്പോൾ അവിടെ നമ്മളെ സ്വാധീനത്തിനും നമ്മുടെ പണത്തിനും അവിടുത്തെ മാനേജ്മെൻറ്റുള്ള ബന്ധത്തിനും ഡോക്ടർമാരുടെ ബന്ധത്തിനും ഒക്കെ കൺസിഡറേഷൻ കിട്ടും പക്ഷേ ആ ശ്വാസം ഇറങ്ങി കബറു കണ്ടിറങ്ങിയാൽ അവിടെ കൺസെൻട്രേഷൻ കിട്ടും കബറു കണ്ടിറങ്ങിയാൽ പിന്നെ അവിടെ അമ്മക്ക് ഈ കൺസഡേഷൻ കിട്ടും ഈ രാജ്യത്തെ രാജാവാണ് ആ രാജ്യത്തിൻ്റെ മണ്ണിലെ കബറു കിടക്കണമെന്നുണ്ടെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ആ രാജ്യത്തുനിന്ന് അവിടുത്തെ സൈന്യത്തിനോ അവിടുത്തെ പിൻഗാമികൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഈ ശ്വാസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു അപ്പം നമ്മളതിനെപ്പറ്റി ആലോചിക്കുക നിരകം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഷറ എന്നൊക്കെ പറഞ്ഞെന്നു വെച്ചാൽ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടുള്ള ഒരു കൺസിഡറേഷൻ അല്ലാത്ത പരിഗണനയല്ലാത്ത മറ്റൊരു പരിഗണനകളുമില്ല ഇല്ലാന്നാണ് അതുകൊണ്ടാണ് നബി സല്ലുഹു മകളോട് പറഞ്ഞത് യാ ഫാത്തിമ ബിൻ മുഹമ്മദ് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ എന്താണ് സലീനി മിമ്മാലി ബാപ്പാൻ്റെ സ്വത്ത് ചോദിച്ചത് ദുനിയാവാണ് ഇവിടെ വാപ്പാക്കാനൊക്കെ എന്തും ചെയ്തു തരാൻ പറ്റും പക്ഷെ അങ്കിദി നഫ്സക്കിമിൻ എന്നാർ മുഹമ്മദ് നബി ഇസലാസ്മ നാളെ പരലോകത്തെ മഷറയിലെ അവിടുത്തെ നേതാവാണ് ആളുകൾക്ക് വേണ്ടി സുജൂതിൽ കിടന്ന് പക്ഷെ സ്വന്തം മകളുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ പോലും ആർക്കില്ല റസൂലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദിവസത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക ആലോചിക്കണം അതുകൊണ്ടെന്താ വച്ചാൽ നമുക്കൊക്കെ പറ്റണ അബദ്ധം എന്ന് പറഞ്ഞാൽ പരസഹായങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ സഹായങ്ങൾ കിട്ടാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ് പ്രശ്നം മാതറാക്കമായ യോമുദ്ദീൻ തുമ്മ മാതരാക്കമായ യോമുദ്ദീൻ യൗമല തം ലി കുനഫ്സുൻ ലി നബ്സു അപ്പോൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് സ്വാർത്ഥമാവണം നമ്മളിപ്പം ഈ പിന്നെ കുറച്ചൊക്കെ ഇപ്പം തിരക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ജമാഅത്തിസ്കാരം നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും വീഴ്ച വരുത്താതെ കൊണ്ടു എന്നുള്ളത് നമ്മളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്നാ പറഞ്ഞത് മൈ യുസ്റഫ് റഫ് ആൻഡ് ഹുയൗ മൈദിൻ ആ നരക ശിക്ഷയിൽ നിന്ന് ആര് ഒഴിവാക്കപ്പെടുന്നുവോ റഹിമഹു അവൻ കരുണ ചെയ്തിരിക്കുന്നതാണ് ആ ഒഴിവാക്കപ്പെട്ട വ്യക്തി അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ച ആളാണ് അതത്രേ സ്പഷ്ടമായ അൽ ഫൗസുൽ വ്യക്തമായ വിജയമെന്ന് പറയുന്ന അതാകുന്നു എന്നാണ് ഇമം സാദിറ പറയുന്നു ലി സുരിഫ അൻഹുൽ ഫഹുവൽ മർഹൂം ശിക്ഷയിൽ നിന്ന് ആരന്ന് മാറ്റപ്പെടുന്നുവോ അവനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കപ്പെട്ടവൻ വമൻ വഹുവൽ ഇസ് ആരാണോ അന്ന് അവിടെ രക്ഷപ്പെട്ടത് അവനാണ് യഥാർത്ഥ വിജയി വിജയം വിജയം എന്നുള്ള വാക്ക് ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏ പക്ഷേ യഥാർത്ഥ വിജയി ആരാണ് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കയറണത് ഓനൊക്കെ നന്നായി അറിയാൻ വോൾ ഓനൊക്കെ നന്നായി അറിഞ്ഞാൽ ഓൻ ഗൾഫിൽ പോയി വത്തല്ല അവിടെ നിന്നൊക്കെ നന്നായി നല്ല വീടായി കുട്ടികളെ കെട്ടിച്ചു ഉഷാറായി അപ്പോൾ അതാ നന്നായി അറിയുമ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാതെ ഓടൊക്കെ പോയി നിസ്കാരമൊക്കെ തുടങ്ങി നാട്ടിലൊക്കെ വന്നു ഉഷാറായി ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ദീനും ദൈവത്വം ഒക്കെ ആയിട്ട് ജീവിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അതിനർത്ഥം എന്താ ഓടെ പോയി കുട്ടികളെ കെട്ടിച്ച് പേരെയൊക്കെ ഉണ്ടാക്കി ഉണ്ട് ബാധ്യതയൊക്കെ തീർത്തു എന്നാണ് നന്നായി എന്നറഞ്ഞ നമ്മൾ പറഞ്ഞ വാക്ക് നന്നായി വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് നരകത്തുനിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവൻ എന്ത് ചെയ്തു വിജയിച്ചു അതാണ് യഥാർത്ഥ വിജയം വമൽ ഹയാത്തു ദുനിയ വിജയം വിജയമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുനിയാവുണ്ടല്ലോ വമൽ ഹയാത്തു ദുനിയ ഇല്ലാമത്താവുൽ അത് തൽക്കാലം നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു സാധനം മാത്രമാകും ആ പറ്റിക്കൽ എന്നൊക്കെ രക്ഷപ്പെട്ട് യഥാർത്ഥ വിജയം നരകരക്ഷയും സ്വർഗപ്രവേശനവും സാധ്യമായാൽ അതാകുന്നു യഥാർത്ഥ വിജയം وله ما سكن في الليل والنهار. وهو السميع العليم. قل أغير الله أتخذ وليا فاطر السماوات والارض. فاطر السماوات, يطعم يطعم فاطر, السماوات يطعم يطعم فاطر السماوات والارض وهو يطعم ولا يطعم. قل اني امرت ان اكون اول من اسلم. ولا تكونن من المشركين قل اني اخاف ان عصيت ربي عذاب يوم عظيم من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين